जीविका कहूँ पक्षे नी कूड़े कूटपिपने विश्वसो अद इलेयदंपुराने वधिक्कानुळ्ळ आलोचन कुरे कडन्नुपोयि दैवनीतिक्कोळ प्रजाहितत्तिनोळ चेरिल्ल दैवनीतिक्क दाक्षिण्यमिल्ल അത് പതിക്കേണ്ടടത്ത് നിശ്ചിതമായി പതിക്കേന്നെ ചെയ്യും എട്ട് വീട്ടി പിള്ളമാരുടെ നീതിക്കും ദാക്ഷിണ്യമില്ല അത് ഏഴ് വീട്ടി പിള്ളമാരായിട്ട് കുറഞ്ഞാലും പതിക്കേണ്ടടത്ത് തന്നെ പതിക്കും പൊന്നുതമ്പുരാന്റെ പ്രാണൻ പോയിട്ട് പോരെ ഈ പരാക്രമങ്ങളൊക്കെ നിങ്ങളുടെ ആലോചനകളൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ട് ഏഴ് പിള്ളമാർക്കാണ് കുറിയയിച്ചിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു നിങ്ങളുടെ പക്ഷത്തൊരാൾ സേനാനായകൻ ഓടിപ്പോയിട്ട് അധികനാളായില്ല അങ്ങനെയും സംഭവിച്ചുകൂടെ അങ്ങയോട് എനിക്ക് പ്രത്യേകിച്ചൊന്ന് പറയാനുണ്ട് അതിനു മുൻപ് ഒരു ഉപകാരം ചെയ്യാൻ സന്മനസ് കാട്ടണം കഴക്കൂട്ടത്തിന് എന്നെ വിശ്വസിക്കാൻ എങ്കിൽ ഈ സുന്ദരയ്യൻ എന്ന മഹാബ്രാഹ്മണനോട് കുറച്ചു നേരം പുറത്തു പോയി നിൽക്കാൻ കൽപ്പിക്കുക ഇയാൾ ഒറ്റുകൊടുക്കുമെന്ന ശങ്കകൊണ്ടല്ല ഇയാളിലെ കുതന്ത്രക്കാരൻ എൻ്റെ വാക്കുകളെ തകിടം മറിക്കും നാട്ടുനടപ്പ് പ്രകാരം തന്നെ നമുക്ക് തമ്പി അദ്ദേഹത്തെ നമ്മുടെ രക്ഷാപുരുഷനായി പ്രഖ്യാപിക്കാം മഹാരാജാവായി പട്ടം കെട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കുക എൻ്റെ അപേക്ഷ ആവർത്തിക്കുന്നു കൊലപാതകം ഒഴിവാക്കുക കഴക്കൂട്ടത്തിന്റെ വാക്കുകൾ ഒരു കാശിയാത്രക്കാരനെ ചേരും രാജ്യസ്നേഹിക്ക് ചേരില്ല പ്രജകളിൽ മിക്കവരും കരം കൊടുക്കാൻ മടിക്കുന്നു ധനക്കുറവ് മൂലം മന്ത്രിമാർ അയൽനാടുകളിൽ നിന്ന് കരം വാങ്ങുന്നു കലഹങ്ങൾ ഭയന്ന് മന്ത്രിമാർ ദ്രവ്യങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നു ഭീരികൾ പോലും ധൈര്യം അവലംബിച്ച് രാജ്യദോഷത്തെക്കുറിച്ച് പരസ്യമായി പറയുന്നു രാജഭടന്മാർ ചിലപ്പോൾ ആജ്ഞകൾ ലംഘിക്കുന്നു ഇംഗ്ലീഷുകാർ നൽകുന്ന സഹായത്തിന് പ്രായശ്ചിത്തമായി അവർ ചോദിക്കുന്നതൊക്കെ നൽകുന്നു ഒരു ദുർബലമായ രാജ്യത്തെ അതിദുർബലനായ രാജാവ് അതാണ് നമുക്ക് വേണ്ടത് എനിക്ക് രാജ്യമാണ് വലുത് അച്ഛനല്ല പറയൂ ഇനി നാം കാത്തിരിക്കാം ഞാൻ പടക്കളത്തിലേക്കാണ് നിൽക്കോ
തൽക്കാലം പുണ്യാഹം കഴിഞ്ഞ് ഇരണിയിലേക്ക് യാത്രയാകുന്നതുവരെ നാം ക്ഷമിച്ചിരിക്കേണ്ടതാണ്. സമയമാകുമ്പോൾ ഞാൻ എല്ലാവർക്കും സന്ദേശം അയക്കും. തെക്ക് നിന്ന് യുവരാജാവിനെ സഹായിക്കാൻ എത്തുന്നവരെ വെങ്ങാനൂർ പള്ളിച്ചൽ പിള്ളമാർ തടയുക. വടക്കു നിന്നും വരുന്നവരെ കുളത്തൂർ തിരുമഠത്തിൽ ചെമ്പഴന്തി പിള്ളമാരും തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഇളകാതെ നോക്കാൻ ഞാനും രാമനാമഠവും പാണ്ഡിപ്പടയെ തുരത്താൻ തമ്പിമാരും ഭാരമേൽക്കേണ്ടതാണ്. സുഭദ്ര എന്താ ഇവിടെ? ഒന്ന് കാണാൻ. വരൂ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാമായിരുന്നില്ലേ? ആ എന്തേ ഇവിടം വരെ വന്നില്ല? രാജ്യകാര്യങ്ങളിൽ പെട്ട് ഞാൻ. വിഷയം മാറ്റണ്ട, എന്നെ ഓർത്തില്ല എന്ന് പറയാൻ മടിയുണ്ടോ? ഇത് കണ്ടോ? ഇത് അങ്ങ് എനിക്ക് സമ്മാനിച്ച താഴമ്പൂക്കളെല്ലാം ഞാൻ സൂക്ഷിച്ചു. കാൽപ്പെട്ടികളിൽ, തലയണക്കടിയിൽ, പുതുവസ്ത്രം സൂക്ഷിക്കുന്ന പെട്ടികളിൽ, എവിടെയെല്ലാം. ഈ പൂക്കളുടെ ഗന്ധം എനിക്ക് എന്നും ആവേശമായിരുന്നു. എന്നെ മത്ത പിടിപ്പിക്കുന്ന ഈ ഗന്ധം അനുഭവിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എന്റെ കിടക്കറ നിറയെ ഈ പൂക്കളുടെ സൗരഭ്യമാണ്. ഞാൻ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഈ സൗരഭ്യമുണ്ട്. എന്റെ ശരീരത്തിനും ഈ സൗരഭ്യമുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്റെ ഭർത്താവ്. എന്നെ ഉപേക്ഷിക്കാൻ കാരണവും ഇതാണ്. പക്ഷേ എനിക്കിത് കൂടിയേ തീരൂ. അയ്യോ, ഞാൻ ഇവനെ അല്പം സഹിച്ചോട്ടെ. അവന് എന്റെ സമ്മതം വേണോ? ഇവിടത്തേക്ക് ലഹരി നോക്കുമ്പോഴാണ് ഒരു എടുപ്പ്. പണ്ടൊക്കെ അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഈ മുഖം ഒളിഞ്ഞിരുന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ലഹരി മൂത്ത ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ കൊതിയായിരുന്നു. ചിലപ്പോ അങ്ങ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇത്രയും കാലം ഞാനിത് മനസ്സിൽ വെച്ചു. ഇനിയും എനിക്ക് തടക്കാൻ വയ്യ. ഞാനും ലേശം രുചിച്ചോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാളും സേവിച്ചാൽ ഒടുവിൽ ഒരുമിച്ചൊരു രസത്തിലെത്തും. അല്ലെങ്കിൽ വേണ്ട, അങ്ങ് കഴിച്ചാ മതി. ഇന്നത്തെ ദിവസം അങ്ങയുടെ മാത്രമാണ്. എട്ട് വീടരുടെ യോഗങ്ങൾ കൂടുമ്പോഴും കുടിച്ച് ലെക്ക് കിട്ടാണോ പോയിരിക്കുന്നത്? ഇതുപോലെ ലെക്ക് കേട്ടോ. ഞാനോ കുടിക്കും തോറും എനിക്ക് എന്റെ ബോധം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും മഴവില്ല പോലെ. അത് വെറുതെ, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനിച്ചു? വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയേ ഉള്ളൂ, പക്ഷേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എന്നോട് എന്തിനു പറയണം? ഞാൻ അന്യല്ലേ. നമുക്ക് തമ്മിൽ രഹസ്യങ്ങൾ വേണ്ട. സുഭദ്ര എന്റെ സ്വന്തം. എന്താ നീ അറിഞ്ഞ എട്ടുകൂടന്മാരുടെ തല ആകാശം ഒടിഞ്ഞു വീഴു. ഇത് നല്ല കൂത്ത്. വേണ്ട വേണ്ട, നിങ്ങളുടെ രാജകാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സുഭദ്ര ഇത് കേൾക്കണം, എന്റെ സമാധാനത്തിന് വേണ്ടി കേൾക്കണം.
മാർത്താണ്ട ഉറുമ മാങ്കോയിക്കൽ വീട്ടിലെ പടിഞ്ഞാറ് അറയിൽ ഒളിച്ചിരിപ്പുണ്ട്. വീടിന്റെ പിന്നിൽ പുഴയുണ്ട്. അറയിൽ നിന്നും പുഴയിലേക്ക് ഒരു ഗുഹയിൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ വീടിന്റെ പൂ ആക്രമിക്കുമ്പോ അയാൾ ഗുഹയിലൂടെ പുഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ. അന്നേരം അവിടെയും ഞങ്ങൾ കാണും. അവിടെ വെച്ച് ഞങ്ങൾ അയാളെ കൊല്ലും. ഉറപ്പാ. മാർത്താണ്ഡവർമ്മ മാങ്കോയ്ക്കന്റെ അറയിൽ ഒളിച്ചിരിക്കും. അറയിൽ നിന്ന് പുഴയിലേക്കൊരു ഗുഹയുണ്ട്. അന്നേരം ഞങ്ങൾ അവിടെ കാണും. ഞങ്ങളും കാണും. നീ ഇനിയും വാക്ക് പാലിച്ചില്ലല്ലോ. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം കണ്ടേ. ഉന കൊണ്ടവനെ നാനങ്ക കണ്ടേനടി. കണ്ടും കാണാമൽ വന്നേനടി. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം.